ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ക്വാണ്ടം മെക്കാനിക്സ് ക്വാണ്ടം മെക്കാനിക്സ് ഓക്കെ നമ്മൾ രണ്ടാമത്തെ മുട്ടുകളിലേക്ക് പോവാണ് ക്ലാസിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ക്വാണ്ടം മെക്കാനിക്സ് ഇതിൽ നമുക്ക് ഫസ്റ്റ് ഫസ്റ്റായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇക്വേഷൻ ഓഫ് കനോണിക്കൽ ട്രാൻസ്ഫർമേഷൻ ഇക്വേഷൻ ഓഫ് കനോണിക്കൽ ട്രാൻസ്ഫർമേഷൻ ഓക്കെ എന്താണ് ട്രാൻസ്ഫർമേഷൻ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നിന്ന് മറ്റൊരു കോർഡിനേറ്റ് സിസ്റ്റത്തിലേക്കുള്ള ഒരു ട്രാൻസ്ഫർമേഷൻ പറയുന്ന പേരാണ് ട്രാൻസ്ഫർമേഷൻ ഇക്വേഷൻ ഫോർ എക്സാമ്പിൾ ഒരു കാർട്ടീഷ്യൻ സിസ്റ്റത്തിൽ നിന്ന് ഒരു പോളാർ കോർഡിനേറ്റിലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന എന്ന് പറയുന്നത് സപ്പോസ് ഈ പോയിൻ്റിൻ്റെ എക്സ് ആക്സിസ് എന്ന് പറയുന്നത് നമ്മൾ എക്സ് എന്ന് പറയുന്ന പോയിൻ്റും വൈ എന്ന് പറയുന്ന പോയിന്റായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണ് അതായത് ഈ പോയിൻറ്റിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് കോമ വൈ ആണ് ഈ പൊസിഷനെ എക്സും വൈയും അതായത് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം വെച്ചിട്ടാണ് നമ്മൾ എന്തെങ്കിലും ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു സിസ്റ്റത്തെ നമുക്ക് പോളാർ കോർഡിനേറ്റിലേക്ക് എന്ത് ചെയ്യണം ചേഞ്ച് ചെയ്യണം അതായത് എക്സ് വൈ എന്ന് പറയുന്ന സിസ്റ്റത്തെ നമുക്ക് ആർ തീറ്റ എന്ന് പറയുന്ന പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിലേക്ക് ഇത് ടു ഡയമെൻഷനൽ സോ നമുക്ക് ആർ തീറ്റ മാത്രം മതി മൂന്നാമത്തെ വേരിയബിൾ നമുക്ക് ആവശ്യമില്ല അപ്പോൾ ആർ തീറ്റ എന്ന് പറയുന്ന ഒരു വേരിയബിളിലേക്ക് അല്ലെങ്കിൽ ഒരു പോളാർ സിസ്റ്റത്തിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന റിലേഷൻ എന്ന് പറയുന്നത് സപ്പോസ് ഇതിൻ്റെ ഡിസ്റ്റൻസ് ആറായിട്ടും ഈ ആംഗിൾ തീറ്റ ആയിട്ടാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നതെങ്കിൽ എക്സിസ് ഈക്വൽ ടു

ആർ സീക്വൾ ടൂ എസ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഓൾറോസ്റ്റ് വൺ ബൈ ടു ആൻഡ് തീറ്റ സീക്വൾ ടൂ ടാൻ ഇൻവേഴ്സ് വൈ ബൈ എക്സ് അപ്പോൾ ഇതൊരു ട്രാൻസ്ഫർമേഷൻ ഇക്വേഷൻ്റെ ഒരു എക്സാമ്പിളായിട്ടാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അതായത് ആർ എന്ന് പറയുന്ന പോളാർ കോർഡിനേറ്റിനെ നമ്മൾ എസ്കോമ വൈ എന്ന് പറയുന്ന ഒരു വേരിയബിൾ വെച്ച് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുകയാണ് ദാറ്റ് മീൻസ് എക്സ്ക്വയർ എക്സ്ക്വയർ എക്സ് വൈ എന്ന് പറയുന്ന കർട്ടീഷ്യൻ സിസ്റ്റത്തെ നമ്മളൊരു പോളാർ ആയിട്ട് നമ്മളിവിടെ ചേഞ്ച് ചെയ്തു ഇവിടെ അതുപോലെ തന്നെ വൈ എക്സ് കർട്ടീഷ്യൻ ആണ് അതിനെ നമ്മൾ തീറ്റ ആയിട്ട് കൺവേർട്ട് ചെയ്തു സോ ഇതിനെ നമുക്ക് ആറ് ഇസ് ദ ഫങ്ഷൻ ഓഫ് എസ് കോമ വൈ ആൻഡ് തീറ്റ ഇസ് ദ ഫങ്ഷൻ ഓഫ് എസ്കോമ വൈ എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം ഇതിനെ ഫംഗ്ഷൻ്റെ രൂപത്തിൽ നമുക്ക് മാറ്റി ചെയ്താൽ പറ്റും ഇപ്പോൾ സോ ഇവിടെ നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ ഒരു സെറ്റ് ഓഫ് കോർഡിനേറ്റ് സെറ്റ് ഓഫ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് എക്സും വൈയും ഒരു ആണ് ഒരു സെറ്റ് ഓഫ് കോർഡിനേറ്റിനെ പുതിയൊരു സെറ്റ് ഓഫ് കോർഡിനേറ്റിലേക്ക് എന്ത് ചെയ്യുക കൺവേർട്ട് ചെയ്യുക അങ്ങനെയാണെങ്കിൽ ഈ എക്സ് വൈ എന്നതിന് ഞാൻ ക്യു ഐ ആയിട്ട് ഞാൻ റെപ്രസെൻറ്റ് ചെയ്യാണ് ആർ തീച്ചേനെ ഞാൻ എന്ത് ചെയ്യണേ ക്യാപിറ്റൽ ക്യൂ ആയിട്ട് ഞാൻ റിപ്രസെൻറ്റ് ചെയ്യാണ് അങ്ങനെയാണെങ്കിൽ ഈ റിലേഷൻ നമുക്ക് എങ്ങനെ എഴുതാം ക്യൂ ഐ ഇസ് എ ഫംഗ്ഷൻ ഓഫ് ക്യു ഐ ക്യു ഐ കോമാ ടി ടൈമിസെ എക്സ്പ്ലസ് ആണ് അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം ഇക്വേഷനെ മാച്ച് ചെയ്താൽ പറ്റും ഓക്കെ അതായത് ക്യു വണ് എന്ന് പറയുന്നത് ആറാണ് ക്യു റ്റു എന്ന് പറയുന്നത് തീച്ചായിട്ട് നമ്മൾ അസ്യൂം ചെയ്യാണ് അതുപോലെ സ്മോൾ ക്യൂ വണ് എന്ന് പറയുന്നത് എക്സും സ്മോൾ ക്യൂ റ്റു എന്ന് പറയുന്നത് വൈ ആയിട്ട് ഞാൻ അസ്യൂം ചെയ്യാണ് സോ ഈ രണ്ട് ടേംസിന് നമ്മളൊരു സിംഗിൾ ഫംഗ്ഷൻ വെച്ച് നമ്മൾ എന്ത് ചെയ്യുക റെപ്രസെൻറ്റ് ചെയ്യുക ദാറ്റ് ഈസ് ക്യാപിറ്റൽ ക്യു ഐ സി കളിച്ചു ക്യു ഐ ഇൻറ്റു സ്മോൾ ക്യൂ ഐ കോമാ ടി ഈ രീതിയിൽ നമുക്കിതിനെ മാറ്റി ചെയ്താൽ പറ്റും അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് കോർഡിനേറ്റുകൾ തമ്മിലുള്ള ഒരു ട്രാൻസ്ഫർമേഷൻ മാത്രമാണ് കോർഡിനേറ്റുകൾ തമ്മിലുള്ള ഒരു ട്രാൻസ്ഫർമേഷൻ മാത്രം ഈ ഒരു ട്രാൻസ്ഫർമേഷൻ പറയുന്ന പേരാണ് പോയിൻ്റ് ട്രാൻസ്ഫർമേഷൻ എന്നാണ് പറയുക പോയിൻ്റ് ട്രാൻസ്ഫർമേഷൻ അതായത് കോർഡിനേറ്റിൽ മാത്രമാണ് അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് സപ്പോസ് കാർട്ടീഷ്യൻ കോർഡിനേറ്റിലെ എക്സും വൈ വൈയെന്ന് പറയുന്നത് കോർഡിനേറ്റ് ആണ് അതിന് ആർ തീറ്റ എന്ന് പറയുന്ന വേറൊരു കോർഡിനേറ്റ് സിസ്റ്റത്തിലേക്കാണ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത് സോ ദിസ് ടൈപ്പ് ഓഫ് കോർഡിനേറ്റ് ട്രാൻസ്ഫർമേഷൻ ഇക്വേഷൻ ഇസ് കോൾഡ് പോയിന്റ് ട്രാൻസ്ഫർമേഷൻ ഇക്വേഷൻ ഓക്കെ ഈ ഒരു ട്രാൻസ്ഫർമേഷൻ ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യുക സാധാരണ കോൺഫിഗറേഷൻ സ്പേസിനാണ് നമ്മൾ സാധാരണ എന്ത് ചെയ്യുക യൂസ് ചെയ്യുന്നത് കോൺഫിഗറേഷൻ സ്പേസ് കാരണം കോൺഫിഗറേഷൻ സ്പേസിൻ്റെ പ്രത്യേകത എന്താണ് ഒരു ത്രീ എൻ ഡൈമെൻഷനിലുള്ള കോർഡിനേ സിസ്റ്റത്തിനുള്ള കോർഡിനേ സിസ്റ്റമാണെന്ത് ആ ഒരു സ്പേ റീജ്യന് പറയുന്ന പേരാണ് കോൺഫിഗറേഷൻ സ്പേസ് എന്ന് പറയുന്നത് സോ ഒരു കോൺഫിഗറേഷൻ സ്പേസിൽ അപ്ലൈ ചെയ്യുന്ന ഒരു ടാൻഫർമേഷൻ ഇക്വേഷൻ എന്ത് പോയിൻ്റ് ടാൻഫർമേഷൻ ഇക്വേഷൻ എന്നാൽ നമുക്ക് ഹാമൽട്ടോണിൻ ഫോർമുലേഷനിലേക്ക് വരാണെങ്കിൽ ഹാമൽട്ടോണിൻ ഫോർമുലേഷൻ്റെ പ്രത്യേകത എന്തായിരുന്നു കാനല ഗ്രാൻഡിൽ നിന്ന് ഒരു വേറൊരു രീതിയിലുള്ളൊരു ആണ് ലെഗ്റാഞ്ചിൻ പോലത്തെ വേറൊരു രീതിയിലുള്ളൊരു ആണ് എന്നാൽ ലെഗ്റാഞ്ചിനേക്കാൾ മോർ ഈസിലിയാണ് ഈ ഫോർമുലേഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ രണ്ട് ടൈപ്പിലുള്ള വേരിയബിളാണ് അവിടെ ഉള്ളത് ഒന്ന് ക്യു ഐ എന്ന് പറയുന്ന കോർഡിനേറ്റ് സിസ്റ്റവും പിന്നെ മൊമെൻറ്റും ഈ രീതിയിലാണ് നമ്മൾ ആമൽടോണി നമ്മൾ എന്ത് ചെയ്യുന്നത് റെപ്രസെൻ്റ് ചെയ്ത് ആൻഡ് ടൈമും ഈ രീതിയിലാണ് നമ്മൾ ആമൽടോണെ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഇവിടെ വേരിയബിൾ എന്ന് പറഞ്ഞത് കോർഡിനേറ്റ് മാത്രമല്ല മൊമെൻറ്റയും എന്ത് ചെയ്യുന്നുണ്ട് വരുന്നുണ്ട് സോ ഇവിടെ ട്രാൻസ്ഫർമേഷൻ എക്വേഷൻ എന്ന് പറയുന്നത് പൊസിഷനെയും ട്രാൻസ്ഫർമേഷൻ ചെയ്യണം അതുപോലെ മൊമെൻറ്റിനെയും ട്രാൻസ്ഫർമേഷൻ ചെയ്യണം ഫ്രം വൺ പൊസി വൺ സെറ്റ് ഓഫ് കോർഡിനേറ്റർ സിസ്റ്റം ടു അനദർ സിസ് അനദർ സിസ്റ്റം ഓക്കെ ഫോർ എക്സാമ്പിൾ നമ്മൾ ക്യു ഐ പി ഐ എന്ന് പറയുന്നത് നമ്മൾ ഓൾഡ് കോർഡിനേറ്റർ ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യുകയാണ് ക്യു ഐ പി ഐ എന്നുള്ളത് ഓൾഡ് കോർഡിനേറ്റർ സിസ്റ്റമാണ് അതിനെ നമ്മൾ പുതിയൊരു സിസ്റ്റത്തിലേക്ക് നമ്മൾ മാറ്റുകയാണ് ദാറ്റ് ഈസ് സ്മോൾ ക്യാപിറ്റൽ ക്യു ഐ പി ഐ അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫർമേഷൻ ദാറ്റ് ഈസ് ഓൾഡ് കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നിന്ന് ഒരു ന്യൂ കോർഡിനേ സിസ്റ്റത്തിലേക്കാണ് നമ്മളിവിടെ ചേഞ്ച് വരുത്തുന്നത് എത്തുന്നത് സോ ഇതിൻ്റെ കേസിലുള്ള ട്രാൻസ്ഫർമേഷൻ ഇക്വേഷൻ എന്ന് പറയുന്നത് ഈ ടൈപ്പിലായിരിക്കും നമുക്ക് വരാം ദാറ്റ് ഈസ് ക്യാപിറ്റൽ ക്യു ഐ ഇസ് ദ ഫംഗ്ഷൻ ഓഫ് ക്യാപിറ്റൽ ക്യു ഐ സ്മോൾ ക്യു ഐ സ്മോൾ പി ഐ ഇൻ ടി ആൻഡ് ക്യാപിറ്റൽ പി ഐ സീക്വേറ്റ് ക്യാപിറ്റൽ പി ഐ ക്യു ഐ പി ഐ കോമ ടി ഈ രീതിയിലാണ് ഇവിടുത്തെ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ വരുന്നത് ഇവിടെ ക്ഷേ നോക്കുക ക്യൂം പിയും ആണ് അതായത് കോർഡിനേറ്റിനെയും ഇവിടെ ഇത് ചെയ്യണം ട്രാൻസ്ഫർമേഷൻ ചെയ്യണം ഇവിടെ മൊമെൻറ്റത്തിനെയും ട്രാൻസ്ഫോർമേഷൻ ചെയ്യണം ആ തരത്തിലുള്ള ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് ഏത് സ്പേസിലായിരിക്കും ഉണ്ടാവുക ഒരു ഫേസ് സ്പേസിലുള്ള ട്രാൻസ്ഫോർമേഷൻ ആണ് ഉണ്ടാവുക ഓക്കെ അപ്പോൾ ഒരു കനോണിക്കൽ ട്രാൻസ്ഫർമേഷനിലെ അല്ലെങ്കിൽ കനോണിക്കൽ സോറി ആമട്രോണിക് ഫോർമലേഷനിലെ അവിടുത്തെ ട്രാൻസ്ഫർമേഷൻ ഇക്വേഷൻ എന്ന് പറയുന്നത് ഈ രീതിയിലാണ് നമ്മൾ എഴുതുന്നത് ക്യാപിറ്റൽ ക്യു ഐ ഇസ് ദ ഈക്വൽ ടു ക്യാപിറ്റൽ ക്യു ഐ സ്മോൾ ക്യു ഐ സ്മോൾ പി ഐ ഇൻ ടി അതായത് ഓൾഡ് കോർഡിനേറ്റിൻ്റെ ടേംസിലാണ് നമ്മൾ ക്യാപിറ്റൽ ക്യൂവിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഓൾഡ് കോർഡിനേറ്റർ സിസ്റ്റത്തിൻ്റെ കേസിലാണ് ന്യൂ നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നത് ക്യാപിറ്റൽ പീനെ നമ്മൾ എന്ത് ചെയ്യുന്നത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇനി ഈ ക്യാപിറ്റൽ ക്യൂവും ക്യാപിറ്റൽ പിയും ആമിൾട്ടോണിൻ കനോണിക്കൽ ഇക്വേഷൻ അതായത് എച്ച് സി ഇക്വേഷൻ ഒബേ ചെയ്യുന്ന ഇക്വേഷൻ ആണെങ്കിൽ What is the HC equation? q i q dot is equal to, q i dot is equal to dou H divided by dou P I and P I dot is equal to minus dou H divided by dou Q I. Okay? In new coordinate. ഈ ഒരു ആമിൾട്ടോണി കനോണിക്കൽ ഇക്വേഷൻ നമ്മളിവിടെ ഒബേ ചെയ്യുന്ന റിലേഷനാണ് നമുക്കിവിടെ വരുന്നതെങ്കിൽ ഈ ടൈപ്പ് ഓഫ് ട്രാൻസ്ഫർമേഷൻ ഇക്വേഷൻ പറയുന്ന പേരാണ് കനോണിക്കൽ ട്രാൻസ്ഫർമേഷൻ അല്ലെങ്കിൽ കോണ്ടാക്റ്റ് ട്രാൻസ്ഫർമേഷൻ കോണ്ടാക്ട് ട്രാൻസ്ഫർമേഷൻ ഇക്വേഷൻ എന്നാണ് ഇതിൻ്റെ പറയാം അതായത് ഒരു ഫെയ്സ് പേസിലെ ഒരു ഓൾഡ് കോർഡിനേറ്റൻ നിന്ന് ന്യൂ കോർഡിനേറ്റ് സിസ്റ്റത്തിലേക്കുള്ള ട്രാൻസ്ഫർമേഷൻ ഇക്വേഷൻ ആണ് മാത്രമല്ല അവിടുത്തെ ന്യൂ സിസ്റ്റം എന്ന് പറയുന്നത് ന്യൂ കോർഡിനേറ്റും ന്യൂ മൂമെൻ്റ് എന്ന് പറയുന്നത് എത്തിസി ഇക്വേഷൻ ആമിൾട്ടൺ കനോണിക്കൽ ഇക്വേഷൻ ഒബേ ചെയ്യുന്നതും ആണെങ്കിൽ ഈ ടൈപ്പ് ഓഫ് ഇക്വേഷൻ പറയുന്ന പേരാണ് അല്ലെങ്കിൽ ട്രാൻസ്ഫർമേഷൻ ഇക്വേഷൻ പറയുന്ന പേരാണ് കനോണിക്കൽ ട്രാൻസ്ഫർമേഷൻ ഓർ കോണ്ടാക്റ്റ് ട്രാൻസ്ഫർമേഷൻ എന്നാണ് പറയുക ഓക്കെ അപ്പോൾ ഈ രീതിയിൽ റിപ്രസെൻറ്റ് ചെയ്യുന്ന ഒന്നാണെന്ത് നമ്മുടെ കനോണിക്കൽ ഓർ കോണ്ടാക്റ്റ് ട്രാൻസ്ഫർമേഷൻ ഇനി നമുക്ക് നമ്മൾ പുതിയ സിസ്റ്റത്തിലേക്ക് നമ്മൾ ഇവിടെ ചേഞ്ച് ചെയ്യാണ് അപ്പോൾ നമുക്കിവിടെ ക്യാപിറ്റൽ ക്യൂം ക്യാപിറ്റൽ പി പിയുമായിട്ട് നമുക്ക് കിട്ടി സോ ലഗ്ഗ്രാൻജിൻ ഇൻ ടേംസ് ഓഫ് ക്യാപി ന്യൂ കോർഡിനേറ്റ് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും ഓൾഡ് കോർഡിനേറ്റ് വെച്ചിട്ട് അതായത് സ്മോൾ ക്യൂ വെച്ചിട്ട് നമുക്ക് ലഗ്രാൻജിൻ ഇക്വേഷൻ നമുക്ക് ഡി ബൈ ഡി ടി ഓഫ് ഡോ എൽ ഡിവൈഡ് ബൈ ഡോ ക്യു ഡോട്ട് ഐ മൈനസ് ഡോ എൽ ഡിവൈഡ് ബൈ ഡോ ക്യു ഐ സീക്വൽ ടി സീറോ ഇതാണ് നമ്മളെ ലഗ്റാഞ്ചിന് ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് ഓൾഡ് കോർഡിനേറ്റ് ഇനി ന്യൂ കോർഡിനേറ്റ് വെച്ചിട്ട് അവിടുത്തെ പൊസിഷൻ കോർഡിനേറ്റ് എന്ന് ക്യാപിറ്റൽ ക്യൂ ആണ് സോ അവിടുത്തെ ലഗ്റാഞ്ചിൻ നമ്മൾ എഴുതുന്നത് ഡി ബൈ ഡി ടി ഓഫ് ഡോ എൽ ഡിവൈഡ് ബൈ ഡോ ക്യു ഐ ഡോട്ട് മൈനസ് ഡോ എൽ ഡിവൈഡ് ബൈ ഡോ ക്യു ഐ സീക്വൽ ടി സീറോ ഇതാണ് നമ്മുടെ ലഗ്റാഞ്ചിൻ ഇൻ ടേംസ് ഓഫ് ന്യൂ കോർഡിനേറ്റ് നമ്മൾ എഴുതുന്നത് ഇനി ഇതൊരു പോയിന്റ് ട്രാൻസ്ഫർമേഷൻ്റെ കേസിലാണ് ഇനി നമ്മൾ കനോണിക്കൽ ട്രാൻസ്ഫർമേഷൻ ഇക്വേഷനിലേക്ക് വരാണെങ്കിൽ അവിടെ വരുന്നത് നമ്മൾ എന്താണ് എന്തിൻ്റെ ബേസിലാണ് നമ്മൾ എഴുതുക ആമിട്രോണിയൻ ഫോർമുലേഷൻ്റെ കേസിലാണ് എഴുതുക സോ മോഡിഫൈഡ് ഹാമിട്രോണിയൻ പ്രിൻസിപ്പിൾ അവിടെ എന്തായിരുന്നു നമ്മൾ പഠിച്ചത് എന്തായിരുന്നു മോഡിഫൈഡ് ഹാമിട്രോണിയൻ പ്രിൻസിപ്പൾ ദൽറ്റ ഇൻഡഗ്രൽ ടി വൺ ടു ടി ടു സിഗ്മ പി ഐ ക്യു ഐ ഡോട്ട് മൈനസ് എച്ച് എച്ച് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ക്യൂ സ്മോൾ പി ആൻഡ് ടി ഇൻ ടു ഡി ടി ദാറ്റ് ഈസ് ഈക്വൽ ടു സീറോ ദിസ് ഈസ് ദ മോഡിഫൈഡ് ആമൽട്രോണിൻ പ്രിൻസിപ്പൾ ഇൻ ടേംസ് ഓഫ് ഓൾഡ് കോർഡിനേച്ച് ഇനി സ്മോൾ പീനെയും സ്മോൾ ക്യൂനെയും നമ്മൾ കൺവേർട്ട് ചെയ്യുകയാണ് ക്യാപിറ്റൽ ക്യൂ ആയിട്ടും ക്യാപിറ്റൽ പി ആയിട്ടും നമ്മൾ കൺവേർട്ട് ചെയ്യുകയാണ് യൂസ് ഇൻ എക്കനോണിക്കൽ ട്രാൻസ്ഫർമേഷൻ ഇക്വേഷൻ സോ നമുക്ക് മോഡിഫൈഡ് ആമൽട്രോണിൻ പ്രിൻസിപ്പൾ നമുക്ക് എങ്ങനെ എഴുതാം മോഡിഫൈഡ് ഹാമറ്റോണിയൻ പ്രിൻസിപ്പൾ ഇൻ ടെംസ് ഓഫ് ന്യൂ കോർഡിനേറ്റ് എങ്ങനെയതാ ഡെൽറ്റ ഇൻറ്റഗ്രൽ ടി വൺ ടു ടി സിഗ്മ പി ഐ ക്യു ഐ ഡോട്ട് മൈനസ് എച്ച് ഇസ് എ ഫംഗ്ഷൻ ഓഫ് ക്യു പി ടി ഇൻ ടു ഡി ടി സീക്വഴിച്ചു സീറോ ദിസ് ഈസ് ദ മോഡിഫൈഡ് ഹാമറ്റോൺ ഇൻ പ്രിൻസിപ്പിൾ ഇൻ ടേംസ് ഓഫ് ന്യൂ കോഡിനേറ്റ് പുതിയ കോർഡിനേറ്റ് സിസ്റ്റം വെച്ചിട്ട് നമുക്ക് മോഡിഫൈഡ് ഹാമറ്റോൺ പ്രിൻസിപ്പിൾ നമ്മൾ എഴുതുന്നത് ഈ രീതിയിലാണ് ഓക്കെ ഇനി നമ്മൾ ജനറേറ്റിൻ ഫംഗ്ഷനെ കുറിച്ചാണ് നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത് ജനറേറ്റിൻ ഫംഗ്ഷൻ സോ നമ്മൾ മോഡിഫൈഡ് ഹാമിറ്റൺ പ്രിൻസിപ്പിൾ നമ്മൾ ഏതാണ് ഇൻ ടേംസ് ഓഫ് ന്യൂ കോർഡിനേറ്റ് മോഡിഫൈഡ് ഹാമിറ്റൻ പ്രിൻസിപ്പിൾ ന്യൂ കോർഡിനേറ്റ് സിസ്റ്റം വെച്ചിട്ടാണ് നമ്മൾ എഴുതുന്നത് ദാറ്റ് ഈസ് ഡെൽറ്റ ഇൻറ്റഗ്രൽ ടി വൺ ടു ടി സിഗ്മ പി ഐ ക്യു ഐ ഡോട്ട് മൈനസ് എച്ച് ഇസ് എ ഫംഗ്ഷൻ ഓഫ് ക്യൂ പി ടി ഇൻ ഡി ടി ദിസ് ഈസ് സീറോ ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ വൺ ഇനി ഓൾഡ് കോർഡിനേറ്റ് സിസ്റ്റം വെച്ചിട്ട് നമ്മൾ എഴുതാണ് ഇൻറ്റഗ്രൽ ഡെൽ ഡെൽറ്റ ഇൻറ്റഗ്രൽ ടി വൺ ടു ടി ടു സിഗ്മ സ്മോൾ പി ഐ ക്യു ഐ ഡോട്ട് മൈനസ് എച്ച് ഇസ് എ ഫംഗ്ഷൻ ഓഫ് ക്യു പി ടി ഓൾഡ് കോർഡിനേറ്റ് സിസ്റ്റം വെച്ചിട്ടാണ് നമ്മൾ ആമഡ് എഴുതുന്നത് ഇൻ ടു ടി ഈക്വൽ ടു സീറോ ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ ടു ഓക്കെ ദെൻ ഇക്വേഷൻ നമ്പർ ടു മൈനസ് ഇക്വേഷൻ നമ്പർ വൺ എന്ത് കിട്ടും ഡെൽറ്റ എന്റും ഡെൽറ്റ കോമൺ ആണ് ഇൻ്റഗ്രൽ കോമൺ ആണ് ടി വൺ ടു ടി സിഗ്മ പി ഐ ക്യു ഐ ഡോട്ട് മൈനസ് എച്ച് ഇസ് എ ഫങ്ഷൻ ഓഫ് ക്യു പി ടി സ്മോൾ മൈനസ് സിഗ്മ ക്യാപിറ്റൽ പി ഐ ക്യു ഐ ഡോട്ട് മൈ മൈനസ് ഉള്ളത് പ്ലസ് ആയിട്ട് മാറും പ്ലസ് ൽ ക്യു ക്യാപിറ്റൽ പി ക്യാപിറ്റൽ ടി ഇൻ ടു ഡി ടി സീക്വൽ ടു സീറോ ഓക്കെ ഇക്വേഷൻ ടു മൈനസ് ഇക്വേഷൻ വൺ നമ്മൾ എഴുതി ഇനി നമ്മളൊരു ഫങ്ഷൻ ഡിഫൈൻ ചെയ്യുകയാണ് ലെറ്റ് എഫ് സീക്വൽ ടു ഇറ്റ്സ് എ ഫംഗ്ഷൻ ഓഫ് എഫ് സീക്വൽ ടി ഇസ് എ ഫംഗ്ഷൻ ഓഫ് സ്മോൾ ക്യൂ സ്മോൾ പി ആൻഡ് ടി ദെൻ ഡെൽറ്റ ഇൻ്റഗ്രൽ ഡി എഫ് ഡിവൈഡഡ് ബൈ ഡി ടി ഇൻറ്റു ഡി ടി ഫ്രം ഇൻറ്റഗ്രൽ ടി വൺ ടു ടി ടു നമ്മൾ മെഷർ ചെയ്യണം ഡെൽറ്റ ഇൻറ്റഗ്രൽ ടി വൺ ടു ഡി റ്റു ഡി എഫ് ഡിവൈഡ് ബൈ ഡി ടി ഇൻറ്റു ഡി ടി എന്നുള്ള വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് കണ്ടെത്തണം ബട്ട് ഡി ടി വിത്ത് റെസ്പെക്ട് ടു ഡിഫറൻഷ്യൽ ഉണ്ട് വിത്ത് റെസ്പെക്റ്റ് ടു ഡി ടി ഉണ്ട് സോ ഡെൽറ്റ ഇൻറ്റഗ്രൽ ഡി എഫ് ഫ്രം ടി വൺ ടു ടി ടു എന്നെഴുതാം ദാറ്റ് ഈസ് ഡെൽറ്റ എഫ് ഫ്രം ടി വൺ ടു ടി ടു എന്ന എഴുതാണ് ഇനി വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ഡെൽറ്റ എഫ് ഡെൽറ്റ എഫ് എഫ് എന്ന് പറയുന്നത് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ക്യു പി ടി ആണ് സോ സിഗ്മ ഡോ എഫ് ഡിവൈഡഡ് ബൈ ഡോ ക്യു ഇൻ ടു ഡെൽറ്റ ക്യു ഐ പ്ലസ് ഡോ എഫ് ഡിവൈഡഡ് ബൈ ഡോ പി ഐ ഇൻ ടു ഡെൽറ്റ പി ഐ പ്ലസ് ഡോ എഫ് ഡിവൈഡ് ബൈ ഡോ ടി ഇൻ ടു ഡെൽറ്റ ടി എന്നതാണ് ഇക്വേഷൻ ഇനി ഇതിനെ നമ്മൾ ഇതിനെ ടി വൺ ടു ടി ടു എന്നുള്ള വാല്യൂ നമ്മൾ സബ്സ്റ്റ്യൂട്ട് ചെയ്യാണ് സോ സിഗ്മ ഡോ എഫ് ഡിവൈഡഡ് ബൈ ഡോ ക്യു ഐ ഇൻ ഡെൽറ്റ ക്യു ഐ ഫ്രം ടി വൺ ടു ടി പ്ലസ് സിക്മ ഡോ എഫ് ഡിവൈഡഡ് ബൈ ഡോ പി ഐ ഇൻ ഡെൽറ്റ പി ഐ ഫ്രം ടി വൺ ടു ടി ടു പ്ലസ് ഡോ എഫ് ഡിവൈഡഡ് ബൈ ഡോ ടി ഇൻ ടു ഡെൽറ്റി ഇവിടെ നോക്കുന്നത് ഡെൽറ്റ വേരിയേഷനാണ് ഡെൽറ്റ വേരിയേഷൻ്റെ പ്രത്യേകത എന്താ പറഞ്ഞാൽ എൻ പോയിൻസില് അതായത് അച്ഛ ടി വൺ ടി ടു ഈ രണ്ട് പോയിൻ്റിലും ക്യൂ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും പി എന്ന് പറയുന്നതും കോൺസ്റ്റൻ്റ് ആയിരിക്കും അതാണ് എന്ത് വരുന്നത് ഡെൽറ്റാ വേരിയേഷൻ പറയുന്നത് അതായത് ഈ ഒരു ടി വൺ എന്ന് പറയുന്നത് സ്റ്റാർട്ടിംഗ് പൊസിഷനിൽ ക്യൂ എന്ന് പറയുന്നതും പി എന്ന് പറയുന്നതും ഈക്വൽ ആണ് രണ്ട് വേരിയബിളിൻ്റെ കേസിലും എൻ പോയിൻസിലും അതെന്താണ് ഈക്വൽ ആണ് സോ ഡെൽറ്റ ക്യു ഐ ടി ടു മൈനസ് ഡെൽറ്റ ക്യു ടി വൺ എന്ന് പറയുന്നത് എന്തായിരിക്കും അതായത് ഡെൽറ്റ ക്യു ടി വൺ എന്ന് പറയുന്നതും ഡെൽറ്റ ക്യു ടി ടു എന്ന് പറയുന്നതും ഈക്വൽ ആയിരിക്കും അതുപോലെ ഡെൽറ്റ പി വൺ എന്ന് പറയുന്നതും ഡെൽറ്റ പി ടി വൺ ആണ് ടി ടു എന്ന് പറയുന്നതും ഈക്വൽ ആയിരിക്കും പിന്നെ ഡെൽറ്റ വേരിയേഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റ് ഡെസിമൽ വാല്യൂ ആണ് ഡെസി എന്താ പറയുക ടൈമാണ് സൊ ഡെൽറ്റാ ടീസ് അപ്രോച്ച് സീറോ അപ്പോൾ ഈ മൂന്ന് കണ്ടീഷൻ ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ വി ഗോട്ട് ഡെൽറ്റ എഫ് ഫ്രം ടി വൺ ടു ടി ഈസ് ഈക്വൽ ടു സീറോ എന്ന് നമുക്ക് കിട്ടും ഓക്കെ ഡെൽറ്റ എഫ് ഫ്രം ടി വൺ ടു ടി ടു എന്നുള്ളത് സീറോ ആയിട്ട് കിട്ടി സോ ദിസ് ഇക്വേഷൻ പ്രകാരം ഈ ടേം സീറോ ആണ് നമുക്ക് കിട്ടി സോ ദിസ് വാല്യൂ വിൽ ബി ഈക്വൽ ടു സീറോ സോ വി റേറ്റ് ദാറ്റ് ഡെൽറ്റ ഇൻ്റഗ്രൽ ടി വൺ ടു ടി ടു ഡി എഫ് ഡിവൈഡ് ബൈ ഡി ടി ഇൻ ഡി ടി ഈസ് ഈക്വൽ ടു സീറോ അപ്പോൾ ഇതിൻ്റെ ഒരു വാല്യൂ എന്ന് പറയുന്നത് സീറോ ആണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ ഈ ഒരു വാല്യൂ നേരത്തെ കണ്ട നമ്മൾ ഇക്വേഷൻ ഉണ്ട് നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്ത ഇക്വേഷനിൽ നമ്മൾ എന്ത് ചെയ്യണത് മൈനസ് ചെയ്യാൻ പോവാണ് നമുക്കറിയാം ഒരു ക്വാണ്ടിറ്റിയോട് കൂടെ ഒരു സീറോ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി മൈനസ് ചെയ്താലും പ്ലസ് ചെയ്താലും ദെർ ഇസ് നോ ചേഞ്ച് അതുകൊണ്ട് തന്നെ ഇതൊരു സീറോ ആണ് ഇതുകൊണ്ട് നമ്മൾ ആഡ് ചെയ്താലും സബ്സ്ട്രാക്ട് ചെയ്താലും ദർ ഇസ് നോ ചേഞ്ച് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയാണ് സബ്സ്ട്രാക്ട് ചെയ്യാൻ പോവുകയാണ് നേരത്തെ നമ്മൾ കണ്ടെത്തിയ ഇക്വേഷനിൽ സോ ഡെൽറ്റ ഇൻറ്റഗ്രൽ ടി വൺ ടു ടി സിക്മ പി ഐ ക്യു ഐ ഡോട്ട് മൈനസ് എച്ച് ഇസ് എ ഫംഗ്ഷൻ ഓഫ് ക്യു പി ടി ഓൾഡ് കോർഡിനേജ് പ്ലസ് സിഗ്മ ക്യാപിറ്റൽ പി ഐ ക്യാപിറ്റൽ ക്യു ഐ ഡോട്ട് പ്ലസ് എച്ച് ഇസ് എ ഫങ്ഷൻ ഓഫ് ക്യാപിറ്റൽ ക്യു ക്യാപിറ്റൽ പി ആൻഡ് ടി മൈനസ് ഇവിടെ ഡളിച്ച വരുന്നുണ്ട് ഇൻറ്റഗ്രൽ വരുന്നുണ്ട് സോ ഡി എഫ് ഡിവൈഡഡ് ബൈ ഡി ടി ദെൻ ഇൻ ഡി ടി ദറ്റ് വിൽ ബി ഈക്വൽ ടു സീറോ ഓക്കെ ഡെൽറ്റ വേരിയേഷനാണ് ഡെൽറ്റ എന്ന് പറയുന്നത് ഒരു ആർബിറ്ററി ആണ് സോ ഈ ബ്രാക്കറ്റിൽ എഴുതിയിട്ടുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ എഴുതാം ഈക്വൽ ടു സീറോ എന്ന് നമുക്ക് എഴുതാം സോ സിഗ്മ പി ഐ ക്യു ഐ ഡോട്ട് മൈനസ് എച്ച് മൈനസ് സോറി പ്ലസ് കൊടുക്കാം अ मैनसा मैन दि बी मैन नोट प्लस सिक्मा क्यापिटल पी ई क्यापिटल क्यू ई डॉट्ड माइनस एच इजन ऑफ क्यापिटल क्यू क्यापिटी दट बी ईक्वल टू डी एफ डिवाइड बै डिटी ओके सो सिकू डॉट मैनस एच इजन ऑफ ओल को सीस्टम മൈനസ് സിഗ്മ പി ഐ ക്യു ഐ ഡോട്ട് ന്യൂ കോർഡിനേറ്റർ ആണ് എച്ച് ക്യു പി ടി സീക്വൽ ടു ഡി എഫ് ഡിവൈഡ് ബൈ ഡി ടി ഇനി ഇവിടെ നോക്കാം ഇവിടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ക്യൂ സ്മോൾ ക്യൂ സ്മോൾ ക്യാപിറ്റൽ ക്യൂ സ്മോൾ പി ക്യാപിറ്റൽ പി ആൻഡ് ടി അതായത് ഫോർ എൻ പ്ലസ് വൺ വേരിയബിളിൻ്റെ ഒരു റിലേഷനാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് എഫ് കിട്ടുന്നത് ഫോർ എൻ പ്ലസ് വൺ വേരിയബിൾ ഇതിൽ എൻ വേരിയബിൾ എന്ന് പറയുന്നത് ഓൾഡ് കോർഡിനേറ്റ് മൂമെൻ്റ് ആയിരിക്കും എൻ കോർഡിനേറ്റ് എന്ന് പറയുന്നത് സ്മോ ഓൾഡ് കോർഡിനേറ്റ് ഓഫ് മൂവ്മെൻ്റ് ആയിരിക്കും എൻ കോർഡിനേറ്റ് എന്ന് പറയുന്നത് ന്യൂ കോർഡിനേറ്റ് ഓഫ് മൂമെൻ്റ് പൊസിഷൻ എൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ പി ഐ അതായത് ന്യൂ കോർഡിനേറ്റ് ഓഫ് മൂമെൻ്റ ആൻഡ് വൺ വിൽ ബി ടൈം ഈ രീതിയിലാണ് ഫോർ എൻ പ്ലസ് വൺ എൻ എൻ നാല് ഫോർ എൻ വരുന്നുണ്ട് പ്ലസ് വൺ ഫോർ എൻ പ്ലസ് വൺ വേരിയബിളാണ് നമുക്കിവിടെ കിട്ടുന്നത് മാത്രമല്ല ഈ എൻ പ്ലസ് വൺ വേരിയബിളിൽ ഈ ഒരു ഫംഗ്ഷൻ നോക്കുക ക്യു പി ടി അതുപോലെ ഇവിടെ സ്മോൾ ക്യു പി ടി ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ഫംഗ്ഷൻ്റെ വേരിയബിൾ പരസ്പരം ഇൻഡിപ്പെൻഡൻ്റ് ആയിരിക്കും വേരിയബിൾ പരസ്പരം ഇൻഡിപ്പെൻഡൻ്റ് ആയിരിക്കും സോ ക്യാപിറ്റൽ ക്യൂ എന്ന് പറഞ്ഞതും ക്യാപിറ്റൽ പി എന്ന് പറഞ്ഞതും പരസ്പരം ഇൻഡിപ്പെൻഡൻ്റ് ആണ് സ്മോൾ ക്യൂവും സ്മോൾ പി എന്ന് പറഞ്ഞതും പരസ്പരം ഇൻഡിപ്പെൻഡൻ്റ് ആണ് അപ്പോൾ ഇവിടെ ഡിപ്പെൻഡ് ചെയ്യുന്ന വേരിയബിൾ എന്ന് പറഞ്ഞത് ക്യാപിറ്റൽ ക്യൂവിനെ സ്മോൾ ക്യൂം സ്മോൾ ആയിട്ട് നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റും അതായത് ഫങ്ഷൻ നമ്മളിവിടെ ഡിഫൈൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ രണ്ടെണ്ണം അതായത് രണ്ട് വേരിയബിൾസ് പരസ്പരം ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ട് വരുന്നുണ്ട് രണ്ട് ഇവിടെ എത്ര വേരിയബിൾ ആണെങ്കിലും ഇവിടെ വേരിയബിൾ ആണെങ്കിലും രണ്ടെണ്ണം ഇവിടെ എന്തായിട്ടുണ്ട് ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ നമുക്കിതിൽ പറയാൻ പറ്റും ബാക്കി വരുന്ന രണ്ടെണ്ണം നമ്മൾ ക്യാപിറ്റൽ ക്യൂ എടുക്കുന്നതെങ്കിൽ ബാക്കി വരുന്ന രണ്ടെണ്ണം എന്തായിരിക്കും ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ക്വാണ്ടിറ്റി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഇതിൻ്റെ വേരിയബിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ എടുക്കാൻ പറ്റും സോ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ ഓൾഡ് കോർഡിനേറ്ററിൽ നിന്ന് ഒന്നും ന്യൂ കോർഡിനേറ്ററിൽ നിന്ന് ഒന്നും എടുത്തിട്ടാണ് നമ്മളിവിടെ ട്രാൻസ്ഫർ എന്താ പറയുക ഫങ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നാല് തരത്തിലുള്ള ഫങ്ഷൻസാണ് ഇവിടെ കിട്ടുന്നത് ഈ ഒരു കൺസെപ്റ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒന്നാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സ്മോൾ ക്യൂ ക്യാപിറ്റൽ ക്യൂ ഇൻറ്റു ടി ദിസ് കോൾഡ് ഫസ്റ്റ് ഫോം സെക്കൻഡ് ഫോം എന്ന് പറയുന്നത് സ്മോൾ ക്യു ക്യാപിറ്റൽ പി ഇൻറ്റു ടി സെക്കൻഡ് ഫോം തേർഡ് ഫോം എന്ന് പറയുന്നത് സ്മോൾ പി ക്യാപിറ്റൽ ക്യു ഇൻറ്റു ടി തേർഡ് ഫോം ആൻഡ് ഫോർത്ത് ഫോം എന്ന് പറയുന്നത് സ്മോൾ പി ക്യാപിറ്റൽ പി ഇൻറ്റു ടി ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്ത ഫങ്ഷൻ നമ്മൾ എന്ത് ചെയ്യുന്നത് കൺസിഡർ ചെയ്യുന്നത് ഈ സെറ്റ് ഓഫ് ഫംഗ്ഷനെ പറയുന്ന പേരാണ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ ഇവിടെ ഇത്ത കേസൊന്നുകൂടി ഞാൻ പറഞ്ഞുതരാം ഫോർ എൻ ഉണ്ട് ടൈം കൂട്ടാതെ തന്നെ അതിൽ രണ്ട് വേരിയബിൾസ് മാത്രമാണ് രണ്ടെണ്ണം എന്തായിരിക്കും ഇൻ വേ ഇൻഡിപ്പെൻഡൻ്റ് ആണ് ബാക്കി വരുന്ന ടു എൻ വേരിയബിൾ അതിൽ എൻ ഷുഡ് ബി ടേക്കൺ ഫ്രം ദ ഹോൾഡ് ആൻഡ് എൻ ഷുഡ് ബി ടേക്കൺ ഫ്രം ദ ന്യൂ കോർഡിനേ സിസ്റ്റം ഓൾസോ ദ കരസ് കറസ്പോണ്ടിങ് ഫംഗ്ഷൻ ഈസ് കോൾഡ് എഫ് വൺ എഫ് ടു എഫ് ത്രീ എഫ് ഫോർ ഫങ്ഷൻ ഈസ് കോൾഡ് ജനറേറ്റിൻ ഫംഗ്ഷൻ ആൻഡ്സ് ദ ഫോളോയിങ് ഫോർ പോസിബിൾ ഫോംസ് ഓക്കെ ഇനി നാല് വേരിയബിൾ ഫോങ് ഫോമിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യണം അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ലെജൻഡറി ട്രാൻസ്ഫർമേഷൻ എന്താണെന്ന് കൂടി നമുക്ക് എന്ത് ചെയ്യാം ഡിസ്കസ് ചെയ്യാം അതിനുശേഷം നമുക്ക് നാല് ഫോമിനെ കുറിച്ചുള്ള ഡിസ്കഷൻ നമുക്ക് എന്ത് ചെയ്യാം ചെയ്യാം സോ അടുത്ത് ലെജൻഡറി ട്രാൻസ്ഫർമേഷൻ ലെജൻഡറി ട്രാൻസ്ഫർമേഷൻ ഓക്കെ ലജൻറ്ററി ട്രാൻസ്ഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബേസിസിൽ നിന്ന് ഒരു സെറ്റ് ഓഫ് ബേസിൽ നിന്ന് മറ്റൊരു സെറ്റ് ഓഫ് ബേസിസിലേക്കുള്ള ട്രാൻസ്ഫർമേഷനാണ് അതായത് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൽ ഒരു ബേസിസ് എന്തായിരിക്കും അതായത് ഒരു സെറ്റ് ഓഫ് ബേസിസ് ആണ് അവിടെ എക്സും വൈ എന്ന് പറഞ്ഞാൽ നമ്മൾ ബേസിസ് എന്നാണ് പറഞ്ഞാൽ പറയുക ഈ എക്സ് വൈ എന്ന് പറയുന്ന ബേസിസിൽ നിന്ന് സെറ്റ് ഓഫ് ബേസിസിൽ നിന്ന് യു വൈ എന്ന് പറയുന്ന ഒരു സെറ്റ് ഓഫ് ബേസിസിലേക്കുള്ള ട്രാൻസ്ഫർമേഷൻ ചെയ്യുക ഇത് ഈ ചെയ്യുന്ന മാത്മാറ്റിക്കൽ പ്രൊസീജിയർ എന്ന് പറയുന്ന പേരാണ് ലെജൻഡറി ട്രാൻസ്ഫർമേഷൻ അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു കോർഡിനേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട് പകരം എക്സിനെ നമ്മളെന്ത് ആക്കി മാറ്റുകയാണ് യു എന്ന് പറയുന്ന വേരിയബിളാക്കി നമ്മളെന്ത് ചെയ്യുകയാണ് ചേഞ്ച് വരുത്താൻ നമ്മളിവിടെ ചെയ്യുന്നത് ഈ ഒരു ടൈപ്പ് ഓഫ് ട്രാൻസ്ഫർമേഷനാണ് ലെജൻഡറി ട്രാൻസ്ഫർമേഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ് മാറ്റുന്നില്ല പകരം ഒരു വേരിയബിൾ ഒരു ബേസിസ് മാത്രം നമ്മൾ എന്ത് ചെയ്യുക ചേഞ്ച് ചെയ്യുക നമ്മളിതുവരെ പഠിച്ചത് കംപ്ലീറ്റ് ചേഞ്ച് ചെയ്യുന്ന കാര്യമാണ് ഒരു ന്യൂ കോർഡിനേറ്ററിനൊന്ന് കംപ്ലീറ്റ് ചെയ്ത് എന്ത് ചെയ്യുക ന്യൂ ഓൾഡ് ന്യൂ കോർഡിനേറ്ററാക്കി ചേഞ്ച് ചെയ്യുക ഇനി നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഓൾഡ് കോർഡിനേറ്റിനെ ന്യൂ കോർഡിനേറ്ററാക്കി ഇവിടെ ചേഞ്ച് ചെയ്യാണ് മാത്രം ഒരു വേരിയബിൾ മാത്രം ദാറ്റ്സ് കോൾഡ് ലെജൻഡറി ട്രാൻസ്ഫർമേഷൻ അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് എക്സിനെ യു ആയിട്ട് കൺവേർട്ട് ചെയ്യണം അപ്പോൾ കൺവേർട്ട് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഫങ്ഷൻ ഏതായിരിക്കണം അതുപോലെ യുവിൻ്റെ വാല്യൂ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും ഫ്രം ദിസ് ഇക്വേഷൻ ആ കാര്യങ്ങളാണ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത് അതിന് തന്നെ നമ്മളൊരു ഫങ്ഷൻ ഡിഫൈൻ ചെയ്യുകയാണ് ആ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എക്സിൻ്റെയും വൈ ഇൻ്റേയും ഫംഗ്ഷൻ ആയിരിക്കും അങ്ങനെയാണെങ്കിൽ ഡി എഫ് സീക്വൽ ടു ഡോ എഫ് ഡിവൈഡഡ് ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് പ്ലസ് ഡോ എഫ് ഡിവൈഡ് ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ എന്നുള്ള രീതിയിൽ നമുക്ക് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും സോ ഡോ എഫ് ഡിവൈഡ് ബൈ ഡോ എക്സ് അത് നമ്മൾ യു ആയിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാണ് പ്ലസ് ഇത് നമ്മൾ വി ആയിട്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുകയാണ് ലാറ്റ് യു സീക്വൽ ടു ഡോ എഫ് ഡിവൈഡ് ബൈ ഡോ എക്സ് ആൻഡ് വി സീക്വൽ ടു ഡോ എഫ് ഡിവൈഡ് ബൈ ഡോ വൈ ഓക്കെ അപ്പം ഡി എഫിനെ നമുക്ക് ഈ രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റി ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സ് വൈ എന്ന് പറയുന്ന സിസ്റ്റമാണ് ഇവിടെ ഫങ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് അതിനെന്തിലേക്ക് മാറ്റണം യു വൈയിലേക്ക് ചേഞ്ച് ചെയ്യണം അപ്പോൾ y, വൈയിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ ഡി എക്സ് എന്നുള്ള കമ്പോണൻസ് ഉണ്ട് അതെന്തിലേക്ക് മാറണം ഡി യു എന്ന് പറയുന്ന കേസിലേക്ക് മാറണം മാത്രമല്ല യു എന്നുള്ളത് എന്തിലേക്കു മാറണം എക്സിലേക്കും ചേഞ്ച് ചെയ്യണം ഡി എഫ് എന്ന് പറഞ്ഞത് ഈ രീതിയിലാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് അതായത് എക്സിൻ്റെയും വൈ ഇൻ്റേയും ഫംഗ്ഷനായിട്ട് കിട്ടിയ സംഭവത്തിൽ നമ്മൾ യു ഡി എക്സ് പ്ലസ് വി ഡി വൈ ആയിട്ട് നമ്മൾ എഴുതി ഇനി എക്സ് വൈ എന്ന് പറയുന്ന ബേസിസാണ് നമ്മളിവിടെ ചേഞ്ച് ചെയ്യേണ്ടത് ഏതിലേക്ക് യു വൈ എന്ന് പറയുന്ന ബേസിസിലേക്ക് സോ യു എന്ന് പറയുന്നതും എക്സ് എന്ന് പറഞ്ഞതും പരസ്പരം ഇൻ്റർചെയ്ഞ്ച് ചെയ്യണം അപ്പോൾ യു എന്ന് പറയുന്നത് എക്സിലേക്കും ഡി എക്സ് എന്ന് പറയുന്നത് ഡി യു ലേക്കുമാണ് ഇവിടെ ചേഞ്ച് വരത്തേ വരേണ്ടത് വി ഡി വൈ എന്ന് പറയുന്നത് അതുപോലെ തന്നെ നിൽക്കും വേണം അപ്പോൾ അതിന് ആക്റ്റായിട്ടുള്ള ഒരു ഫംഗ്ഷൻ ഞാൻ ഡിഫൈൻ ചെയ്യാണ് ജി എന്ന് പറയുന്ന ഫങ്ഷൻ അത് ഞാൻ യു വൈ എന്ന് പറയുന്ന ഫങ്ഷൻ വെച്ചിട്ടാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ദാറ്റ് ഈസ് ഈക്വൽ ടു ഡോ ജി ഡിവൈഡഡ് ബൈ ഡോ യു ഇൻ ടു ഡി യു പ്ലസ് ഡോ ജി ഡിവൈഡ് ബൈ ഡോ വൈ ഇൻ ടു ഡി വൈ എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാം ഈ ഫങ്ഷൻ ഞാൻ ഡിഫൈൻ ചെയ്യുന്നത് ലെറ്റ് എഫ് മൈനസ് യു എക്സ് എന്നുള്ള ഒരു വേരിയബിൾ വെച്ച് ഒരു ഫംഗ്ഷൻ വെച്ചിട്ട് ഞാൻ ഡിഫൈൻ ചെയ്യാണ് ദിസ് ഇസ് ജനറേറ്റ് ഫങ്ഷൻ ഈ ഫംഗ്ഷൻ വെച്ചിട്ട് ഞാൻ എന്തു ചെയ്യാണ് ഇതിലേക്ക് മാറ്റാൻ പോവുകയാണ് ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇത് ജനറൽ നമുക്ക് ഒരു ഫംഗ്ഷൻ ജിയുടെ വാല്യൂ അങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളൊരു ഫങ്ഷനാക്കി നമുക്കിതിനെ ഒരു പോസിബിൾ ഫോം ആക്കി നമുക്കിതിനെ മാറ്റാൻ പറ്റും അപ്പോൾ ലെറ്റ് എഫ് എന്ന് പറയുന്നത് എന്താണ് ദറ്റ് ഈസ് യു ഡി ജി സീക്വൽ ടു ഡി എഫ് മൈനസ് ഡി യു എക്സ് ദീസ് ഡി എഫ് മൈനസ് യു ഇൻറ്റു ഡി എക്സ് മൈനസ് എക്സ് ഇൻറ്റു ഡി യു ഡി എഫ് എന്ന് പറഞ്ഞാൽ എന്താണ് ദറ്റീസ് യു ഡി എക്സ് പ്ലസ് വി ഡി വൈ മൈനസ് യു ഡി എക്സ് മൈനസ് എക്സ് ഡി യു ഓക്കേ ഇതിൽ യു ഡി എക്സും യു ഡി എക്സും ക്യാൻസൽ ചെയ്തു പോയി മൈനസ് എക്സ് ഡി യു പ്ലസ് വി ഡി വൈ എന്ന് എഴുതാം ഓക്കെ ഇപ്പോൾ ഡി ജി എന്ന് പറയുന്നത് മൈനസ് എക്സ് ഡി യു പ്ലസ് വി ഡി വൈ എന്നുള്ള രീതിയിൽ നമ്മൾ എഴുതി ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എക്സ് കോമ വൈ എന്ന് പറയുന്ന രീതിയിലാണ് നമ്മൾ എക്സിൻ്റെയും വൈൻ്റെയും ടെംസിലാണ് നമ്മളിവിടെ എഴുതിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് യു ഡി എക്സ് പ്ലസ് വി ഡി വൈ എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടി ഇനി നമ്മളവിടെ ബേസിസ് നമ്മൾ ചേഞ്ച് ചെയ്യാണ് എക്സ് എന്ന് പറയുന്ന ബേസിസിനെ യു എന്ന് പറയുന്ന ബേസിസിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്തു അപ്പോൾ ഫംഗ്ഷൻ അവിടെ ചേഞ്ച് ചെയ്യും ആ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ജി യു വൈ ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യുകയാണ് ജി യു വൈ ആയിട്ട് അസ്യൂം ചെയ്യാണ് അത് നമുക്ക് എങ്ങനെ കിട്ടി മൈനസ് അതിൻ്റെ ഡെ ഡിഫറൻഷ്യൽ എന്ന് പറയുന്നത് മൈനസ് എക്സ് ഡി യു പ്ലസ് വി ഡി വൈ ആയിട്ട് നമുക്ക് കിട്ടി സോ നമുക്കിവിടെ കിട്ടു നോക്കാം വി ഡി വൈ അതേപോലെ വരുന്നുണ്ട് രണ്ട് കേസിലും വി ഡി വൈ അതുപോലെ വരുന്നുണ്ട് ഓ വി ഡി വൈ അതുപോലെ വരുന്നുണ്ട് ഇവിടെ യു ഡി എക്സ് എന്നതിന് പകരം മൈനസ് എക്സ് ഡി യു അതായത് എക്സിനെ യു ആയിട്ട് ചേഞ്ച് ചെയ്തപ്പോൾ നമ്മൾ ഡിഫൈൻ ചെയ്ത പുതിയൊരു ഫംഗ്ഷൻ യുൻ്റെയും വൈൻ്റെയും ടേംസിലുള്ള പുതിയ ഫംഗ്ഷൻ ഡിഫറൻഷ്യൽ ഡി യു ആയിട്ട് ഇവിടെ വന്നു സോ ദിസ് ഈസ് എ കറക്റ്റ് ഫോം എന്ന് പറയുന്നത് അതായത് നമ്മൾ എടുത്ത ഈ ഫംഗ്ഷൻ കറക്റ്റാണെന്ന് നമുക്ക് പറയാം അപ്പോൾ ഇവിടെ യു ആയിട്ട് ചേഞ്ച് ചെയ്ത് വരാനുള്ള കാരണം എന്താണ് എങ്ങനെ എടുത്തത് കൊണ്ടാണ് യു സീക്വൽ ടു ഡോ കമ്പയർ ദിസ് ഇക്വേഷൻ നമുക്ക് ഈ രണ്ട് ഇക്വേഷനും കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ യു സീക്വൽ ടു ഡോ എഫ് ഡിവൈഡ് ബൈ ഡോ എക്സ് ആണ് ഇവിടെ യു എന്ന് പറയുന്നത് മൈനസ് ഡോ ജി ഡിവൈഡഡ് ബൈ ഡോ യു എന്ന രീതിയിൽ നമ്മൾ എഴുതാൻ പറ്റും ഓക്കെ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്നാണത് ഒരു ബേ എക്സ് വൈ എന്ന് പറയുന്ന ബേസിൽ നിന്ന് യു വൈ എന്ന് പറയുന്ന ബേസിസിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോൾ ഒരു ഫംഗ്ഷൻ എഫ് എസ് കോമ വൈ എന്നുള്ള ഫങ്ഷനെ ജി യു കോമ വൈ എന്നുള്ള ഫങ്ഷനിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഒരു ബേസിസ് മാത്രം മാറ്റിക്കൊണ്ട് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ജി എന്ന് പറയുന്ന ഫങ്ഷനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എഫ് മൈനസ് യു എക്സ് എന്നുള്ള ഇക്വേഷൻ ഫങ്ഷൻ വെച്ചിട്ടായിരിക്കും നമ്മളുടെ ജി എന്ത് ചെയ്യുക കണ്ടുപിടിക്കുന്നത് അതിൽ യു എന്ന് പറയുന്നത് നമുക്ക് ഡോ എഫ് ഡിവൈഡ് ബൈ ഡോ എക്സ് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ദിസ് ഇസ് ദ ലെജൻഡറി ട്രാൻഫർമേഷൻ ഒന്നുകൂടി പറയാം ഒരു സ്വിച്ച് ഓഫ് ബേസിസ് എസ് കോമ വൈ എന്ന് പറയുന്ന ഒരു ഫങ്ഷനെ അതിൻ്റെ ഒരു ബേസിസ് മാറ്റിക്കൊണ്ട് യു വൈ എന്ന് പറയുന്ന പുതിയൊരു ഫങ്ഷനിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫങ്ഷൻ എന്ന് പറയുന്നത് എഫ് മൈനസ് യു എക്സ് എന്നുള്ള വാല്യൂ ആയിരിക്കും അതിൽ യുടെ വാല്യൂ നമ്മൾ കമ്മഷറ് ചെയ്യുന്നത് ഡോ എഫ് ഡിവൈഡഡ് ബൈ ഡോ എക്സ് ആയിരിക്കും ഓക്കെ ഇതാണ് നമ്മുടെ ലെജൻഡറി ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് ഈ ട്രാൻസ്ഫർമേഷൻ വെച്ചിട്ട് നമുക്ക് ഇതിന് ആപ്ലിക്കേഷൻ ലെവൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട് നമ്മുടെ സെക്കൻഡ് ഫോമിലും തേർഡ് ഫോമിലും ഫോർത്ത് ഫോമിലും ജനറേറ്റിംഗ് ഫംഗ്ഷൻ്റെ കേസിൽ സെക്കൻഡ് തേർഡ് ഫോർത്ത് ഫോമിൽ നമുക്ക് ഈ ലെജൻഡറി ട്രാൻസ്ഫർമേഷൻ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും ഓക്കെ ഇത്തിരിയാണ് ലെജൻഡറി ട്രാൻസ്ഫർമേഷൻ ഒന്നുകൂടി പറയാം എസ് കോമാ വൈ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനെ അതിൻ്റെ ഒരു ബേസിസ് മാറ്റിക്കൊണ്ട് യു കോമാ വൈ എന്ന് പറയുന്ന വേറൊരു ഫംഗ്ഷനിലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും യൂസിൻ ദിസ് ഫങ്ഷൻ ജി സീക്വൽ ടു എഫ് മൈനസ് യു എക്സ് വെ ലെറ്റ് യു സീക്വൽ ടു ഡോ എഫ് ഡിവൈഡ് ബൈ ഡോ എക്സ് അപ്പോൾ ഈ ഒരു ഫങ്ഷൻ നിങ്ങൾ കണ്ടുപിടിക്കണം അതിന് നിങ്ങൾക്ക് എഫ് നിങ്ങൾക്ക് അറിയാം യു നിങ്ങൾക്ക് ഡോ എഫ് ഡിവൈഡ് ബൈ ഡോ എക്സ് വെച്ച് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും എക്സ് നിങ്ങൾക്ക് തിന്നിട്ടുണ്ടാവും അങ്ങനെയാണെങ്കിൽ ജി യുടെ വാല്യൂ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഇത്രയാണ് ലെജൻഡറി ട്രാൻസ്ഫർമേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി നമുക്ക് നാല് ഫോമിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യണം അതടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഓക്കെ താങ്ക് യു താങ്ക് യു വെരി മച്ച്